അള്ളാഹുവിന്റെ റസൂൽ സ്നേഹത്തിന്റെ നിറകുടം. നമ്മൾ പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ സവിശേഷതകൾ, അവിടുത്തെ അങ്ങ് സ്നേഹിക്കുക, ആ സ്നേഹം മാത്രമാണ് ദുനിയാവും ആഖിറത്തും നമുക്ക് ലഭ്യമാകാനുള്ള മാർഗം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിന് സമ്പത്ത് ഒഴിവാക്കിയാലും ശരീരം ഒഴിവാക്കിയാലും മൂന്ന് സംഗതികൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അവന് ഈമാനിന്റെ മാധുര്യം കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാരും നാമീം പറയും, അല്ലാഹു നമുക്കിട നൽകട്ടെ. പടച്ചവനെ, ഈമാന്റെ മാധുര്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ലാ. നോമ്പൊക്കെ നോൽക്കുമ്പോ അല്ലേ നോമ്പ് നോറ്റൊരു സന്തോഷം, നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷം, സദഖ ചെയ്താൽ അതിന്റെ ഒരു സന്തോഷം, അതാണ് ഹലാവത്തുൽ ഈമാൻ. അർക്കാണത് എല്ലാറ്റിനെക്കാളും അല്ലാഹുവും റസൂലും അവനിലേക്ക് ഇഷ്ടമുള്ളവനാവുക. അല്ലേ, ആ ഇഷ്ടം കണ്ട് ഇഷ്ടപ്പെട്ട ഒരാള്. ഞാൻ പറഞ്ഞുതരാം, കഥ പറഞ്ഞുതരാം. സഹാബിയുടെ പേര് സഈദ് ബിൻ ആമിർ റളിയല്ലാഹു തആല അൻഹു. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, സയ്യിദുനാ സഈദ് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഇഷ്തറൽ ആഖിറത ബിദ്ദുനിയാ, ദുനിയാവിന് പകരം ആഖിറം വാങ്ങിയ ആളാണ്. വആസറല്ലാഹു വറസൂലഹു അലാ മാ സിവാഹുമാ, എല്ലാത്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും തിരഞ്ഞെടുത്ത ആളാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറയാണ് എന്തുകൊണ്ട് സഈദിന്റെ മനസ്സിൽ ഇസ്ലാം വന്നു എന്നറിയോ? സഈദ് ബിൻ ആമിർ കാണുകയാണ് ഒരു പ്രവാചക സ്നേഹിയെ. ആരാണത്? ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുറൈശികളിൽപ്പെട്ട കിങ്കരന്മാർ അല്ലാഹുവിന്റെ റസൂലിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഖുബൈബിനെ വലിച്ചിഴച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുവരികയാണ്. ആൾക്കൂട്ടം ധാരാളമുണ്ട്. ഖുബൈബിനോട് അവര് ചോദിക്കുന്നു, അത്തുഹിബ്ബു അൻ യകൂന മിൻ മകാനിക മുഹമ്മദുൻ വ അംതനാജ്, നിനക്ക് രക്ഷപ്പെടാം ഖുബൈബേ, നിനക്ക് രക്ഷപ്പെടാം, പകരം നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആകുന്നുണ്ട് എന്ന് നീ വിചാരിച്ചാൽ മതി. വേണ്ട, എന്റെ ഹബീബിന്റെ സ്ഥാനത്ത് ഒരു കല്ല് അവിടുത്തെ കാലിലോ കയ്യിലോ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. സഈദ് കാണുകയാണ്, കേൾക്കുകയാണ്. ആളുകൾ വിളിച്ചു പറഞ്ഞു, അനിക്കുത്തുലോ, അവനെ എറിഞ്ഞു കൊല്ലൂ. പിന്നീട് സഈദ് ഈ സംഭവം എപ്പോഴും ഓർക്കും. സഈദ് ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുസ്ലിമായി മദീനയിൽ വന്നു. നബിയോടുകൂടെ പല യുദ്ധങ്ങളിലും പങ്കെടുത്തു. പക്ഷേ സദാ സമയവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ, അവിടുത്തെ മാതൃക തന്നെ, വേറൊന്നുമില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു നാട് ഭരിക്കുന്ന കാലത്ത് ഹിംസുല ഗവർണറായി അദ്ദേഹത്തെ നിശ്ചയിച്ചു. ഹിംസുല ഗവർണർ അദ്ദേഹം പറഞ്ഞു, പ്ലീസ് എന്നെ തൽക്കാലം ഏൽപ്പിക്കല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടു, നിങ്ങൾ എന്നെ ഇതെല്ലാം ഏൽപ്പിച്ച് എന്റെ പിരടിയിലാക്കി നിങ്ങൾ രക്ഷപ്പെടുകയാണോ? ഞങ്ങൾ രക്ഷപ്പെടുന്നല്ല. അവസാനം ഏറ്റു. ഏറ്റപ്പോഴോ നാട്ടിലത്തെ ഒരാളോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടയാളുടെ അഡ്രസ് തരാൻ പറഞ്ഞു. ചിന്തിക്കണേ, നമ്മളുടെ നാട്ടിലോ? നമ്മുടെ നാട്ടിൽ ആരായിരിക്കും? പണ്ട് ചൈന കാണാൻ പോയി നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മന്ത്രി. അങ്ങനെ മന്ത്രി അവിടെ കാണാൻ പോയി. ചൈനയിലത്തെ ഒരു മന്ത്രിന്റെ വീട്ടിലാണ് സ്വീകരണം. കാണാൻ പോയിട്ട് മന്ത്രിന്റെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര വീട്, ഒരു പുഴന്റെ വക്കത്താണ്. പോയന്റെ വക്കത്ത് ഇങ്ങനെ ചോദിച്ചിട്ട് മന്ത്രി ഇങ്ങനെ സംസാരിക്കുന്നവരല്ലേ ചോദിച്ചത്രേ. അല്ല, ചൈനക്കാരനായ മന്ത്രിയെ, എങ്ങനെയാണ് ഇത്രയും വലിയ സാധനങ്ങളൊക്കെ നിങ്ങൾ ഒപ്പിച്ചെടുത്തത്? ഭയങ്കര സംഭവമാണല്ലോ. അവ പറഞ്ഞു, വലിയൊരു പാലം കാണുന്നുണ്ടോ നിങ്ങള്? ആ കാണുന്നുണ്ട്. ആ പാലത്തിന് 10 കോടിയാ പാസ്സായത്. അതിന്റെ 5 കോടിയിട്ട് ഞാൻ പാലുണ്ടാക്കി, ബാക്കി 5 കോടിയിട്ടാണ് ഞാൻ ഈ വീടും പറമ്പൊക്കെ ഒപ്പിച്ചെടുത്തത് എന്ന് പറഞ്ഞു. കുറെ കാലം കഴിഞ്ഞിട്ട് ആ ചൈനയത്തെ മന്ത്രി കേരളത്തിൽ വന്നപ്പോ ഈ മന്ത്രിന്റെ വീട്ടിലാ സ്വീകരിച്ചിട്ട് ഒരു പോയിന്റെ പക്കത്ത് നല്ലൊരു വീട്ടിൽ ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് ചോദിച്ചു. അല്ല, പൊന്നാര മനുഷ്യങ്ങൾ അന്ന് നിന്റെ അത് കണ്ടിട്ട് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടല്ലോ, ഇത് അതിനേക്കാളും വലുതാണല്ലോ, ഇതെന്താ സംഭവം? അപ്പൊ ചോദിച്ചു, അവിടെ ഒരു പാലം കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ശരിക്കും നോക്ക്, ഒരു പാലം ഇല്ല, കാണുന്നില്ല. അതെ, അതിന് 10 കോടി കിട്ടിയെന്ന്, ഞാൻ ആ 10 കോടി മൊത്തമായിട്ട് ഇങ്ങടക്കി, പാലം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. അത്രയാണ്, ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും ദരിദ്രനായ ആളുടെ അഡ്രസ് തരാൻ പറഞ്ഞു. ഒന്നാമതായി എഴുതിയിരിക്കുകയാണ്,
സഈദ് ബിൻ ആമിർ ആ നാട്ടിലെ ഗവർണർ വേണ്ട 1000 സ്വർണ്ണനാണയം കൊടുത്തയച്ചു വേണ്ട എനിക്ക് വേണ്ട എന്ന് പറഞ്ഞത് തിരിച്ചയച്ചു സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന് നാട്ടുകാരുടെ അടുക്കലേക്ക് ചെന്നു ഹിംസുകാരുടെ അടുക്കലേക്ക് ചെന്നു ഉമർ റളിയല്ലാഹു അൻഹു അവര് പറഞ്ഞു ഖലീഫ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഗവർണറെ പറ്റിയിട്ട് 4 പരാതി പറയാനുണ്ട് എന്താ ഒന്ന് മൂപ്പരെല്ലാ ദിവസവും ഒരു ഒരു പകൽ ഒരു 10 മണി ആയാലേ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ രാവിലെ ഇറങ്ങില്ല ചോദിച്ചു പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു അല്ലാഹുവേ എനിക്ക് ഈ മനുഷ്യനെ പറ്റിയുള്ള ധാരണ നീ മോശമാക്കല്ലേ ചോദിച്ചു എന്താ കാര്യം എന്താ കാര്യം അദ്ദേഹം പറയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലയോ അമീറുൽ ഇതങ്ങയോട് പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല പക്ഷേ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ പറയാതിരിക്കൽ നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് പറയുകയാണ് എനിക്കൊരു സേവകനില്ല ഞാൻ തന്നെയാണ് വീട്ടിലുള്ള പണികൾ മുഴുവൻ നോക്കാറുള്ളത് അത് തീർന്നു പിന്നെ പറഞ്ഞു രാത്രി വരാറില്ല അദ്ദേഹം പറഞ്ഞു ആ രാത്രി അല്ലാഹുവിന് വേണ്ടിയുള്ളതാണ് പിന്നെ പറഞ്ഞു ഇദ്ദേഹം ഒരു ദിവസം തീരെ പുറത്തിറങ്ങാറില്ല ബഹുമാനപ്പെട്ടവര് പറയുകയാണ് ഉമറെ ഖലീഫ അങ്ങയോട് പറയാൻ എനിക്ക് മനസ്സില്ല എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ എനിക്കാകെ ഈ കാണുന്ന വസ്ത്രമേയുള്ളൂ വേറൊരു വസ്ത്രം എനിക്കില്ല ഒരു ദിവസം ഞാനത് അലക്കുന്നതാണ് അന്ന് എനിക്ക് പുറത്തിറങ്ങാൻ ഒരു വകയും ഉണ്ടാവാറില്ല എല്ലാരും അത്ഭുതപ്പെട്ടു ഒന്നും കൂടെ അവര് പറഞ്ഞു അദ്ദേഹം ഇടക്കിടക്ക് കാണാൻ പെട്ടെന്നങ്ങ് ബോധം കെട്ട് വീഴുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ബോധം കെടാനുള്ള കാരണം എന്താ ഞാൻ ഓർക്കുന്നത് ഹുബൈബിനെയാ അന്നൊരു ദിവസം ഹുബൈബിനെ തൂക്കുമരത്തിലേക്ക് കയറ്റുമ്പോ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഹുബൈബ് പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിൽ മുഴങ്ങാറുണ്ട് എന്റെ കർണപുടങ്ങളിൽ അലയടിക്കാറുണ്ട് അത് ഓർക്കുമ്പോഴാണ് ഞാൻ ബോധം കെട്ട് വീഴാറുള്ളതെന്ന് സയ്യിദുനാ സഈദ് ബിനു ആമിർ റളിയല്ലാഹു അൻഹു പറയുകയാണ് അല്ലാഹുവിനോട് സ്തുതിച്ചു ഉമർ റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാ ലം യുഖയ്യിബ് ദന്നി ബിഹി എന്റെ ധാരണ അദ്ദേഹത്തെ കുറിച്ച് മോശമാക്കാത്ത അല്ലാഹുവേ നിനക്ക് നന്ദി നമ്മൾ സ്നേഹിക്കുക ലക്ഷ്യം അല്ലാഹുവിന്റെ റസൂലേ അങ്ങയോടുകൂടെ അങ്ങയോടുകൂടെ സ്വർഗത്തിൽ കടക്കണം എന്നത് തന്നെയായിരിക്കണം ലക്ഷ്യം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എത്ര മാതൃകകളാണ് നമുക്ക് പറയേണ്ടത് നമ്മുടെ പ്രതീക്ഷ ഒന്നുകൂടെ ഞാൻ പറയാം മുഅ്മിനേ ഒരു അറബി റസൂലുള്ളാഹിനോട് വന്നുകൊണ്ട് ചോദിച്ചു മത്ത സാഅത്തു യാ റസൂലല്ലാ എപ്പോഴാണ് നബിയെ അന്ത്യദിനമെന്നാണ് നബി ചോദിച്ചു എന്താണ് അതിനു വേണ്ടി നീ തയ്യാറാക്കിയിട്ടുള്ളത് അതിനു വേണ്ടി നീ എന്തുണ്ടാക്കി വല്ലാത്ത ചോദ്യം അദ്ദേഹം പറഞ്ഞു ഞാൻ അല്ലാഹുവിനെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാ അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകട്ടെ ഓരോരുത്തരും ആമീൻ പറയൂ അല്ലാഹു ആ മനസ്സ് നമുക്ക് നൽകുമാറാകട്ടെ നബി എന്നാ ഉണ്ടാവാണെന്നൊന്നും പറഞ്ഞില്ല നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെ നീ പരലോകത്തുണ്ടാകും അനസ്രതിയല്ലാഹു എന്ന് പറയുകയാണ് ഇതുപോലെ ഈ വാക്കിനേക്കാൾ ഞങ്ങൾക്ക് സന്തോഷം നൽകിയ മറ്റൊരു വാക്കും ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ എല്ലാരും സ്നേഹിക്കുന്ന ആളാണ് അബൂബക്കറിനെയും ഉമറിനെയും ഞാൻ അവരുടെ അമൽ ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരിക്കുമെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ സലാത്തുല്ലാ സലാമുല്ലാ അലാ ഫഹാ റസൂലില്ലാ സലാത്തുല്ലാ ഒരു സ്വഹാബിക്ക് എപ്പോഴും മോഹം നബി എങ്ങനെ കാണണം സൗബാൻ റളിയല്ലാഹു അൻഹുവിന് എപ്പോഴും നബിയെ കാണണം നബിയുടെ വീട്ടിൽ വന്നു നബിയേ ഞാൻ വീട്ടിലായാൽ അങ്ങേ എനിക്ക് ഓർമ്മ വരും ഓർമ്മ വന്നാലോ പിന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഞാൻ അങ്ങയുടെ അടുക്കൽ വരും അങ്ങയെ കാണും ഇനിയോ
ഞാൻ മരിക്കുന്ന രംഗമോർത്താൽ വ മൗതക അങ്ങും മരിക്കുമല്ലോ എന്നോർത്താൽ അറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്ന അങ്ങ് സ്വർഗത്തിൽ കടന്നാൽ റഫഅത റഫഅത മഅ നബിയീ അങ്ങ് നബിമാരോട് കൂടെ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പോകുമല്ലോ ഖശീതു അല്ലാ അറാ അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലേ എന്ന് ഞാൻ പേടിക്കുകയാണ് ഇതാണ് വേദന എന്ന് പറഞ്ഞാൽ ഇതാണ് വേദന അല്ലേ ഈ വേദനയ്ക്ക് മറുപടിയാണ് എത്ര പറഞ്ഞാലും തീരില്ല മുഹമ്മദ് കി ബാതേ മുഹമ്മദ് കി സീറത് സുനേ ഔർ സുനായേ എത്ര പറഞ്ഞാലും തീരില്ല ഹബീബായ മുഹമ്മദ് മുസ്തഫ ആ സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്റെ മുഅ്മിനെ റൗള ശരീഫ് അല്ലാഹു അവിടെ പോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ അമീൻ പറയൂ ഉറക്കെ അല്ലാഹു അവിടെ ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ അവിടെ ഒരു സ്നേഹത്തിന്റെ ഒരു 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 വിളനിലമാണ് മദീനയിലെ റൗള ശരീഫ് വല്ലാത്ത സ്നേഹം എല്ലാവരും പോയിട്ട് കരയുന്നത് അവിടെയാണ് എല്ലാവരുടെയും കണ്ണീരവിടെയാണ് വീഴുന്നത് നബിയേ ജീവിതകാലത്ത് അങ്ങയുടെ അടുക്കൽ വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും നബിയേ ഞങ്ങൾ ഇതാ അങ്ങയുടെ വഫാത്തിന് ശേഷം വരുന്നു അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിയുടെ കൂടെയുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് മകനായ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു അബ്ദുല്ലാഹ് ഇൻതലിഖ് ഇലാ ആയിഷ ആയിഷയുടെ അടുക്കലേക്ക് നീ ചെല്ല് യഖ്റഉ അലൈക ഉമറു അസ്സലാം അമീറുൽ മുഅ്മിനീൻ എന്ന് പറയല്ലേ ഉമർ നിങ്ങൾക്ക് സലാം പറയുന്നു യസ്തഅദിനോ അയ്യദുഫന അയ്യദുഫന മഅ സാഹിബൈ രണ്ട് കൂട്ടുകാരോടും കൂടെ കബറടക്കപ്പെടാൻ ഉമർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സമ്മതം നൽകുമോ ആയിഷ ബീവി പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ എനിക്ക് വേണ്ടി കരുതി വെച്ചതായിരുന്നു ഇന്നിതാ സ്നേഹം സ്നേഹത്തോട് ചേരുകയാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ മകൻ മറങ്ങി വന്നു അല്ലദീ തുഹിബ്ബു യാ അമീറൽ മുഅ്മിനീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കിട്ടിയിട്ടുണ്ട് അതാണ് റൗളയിൽ ആ സ്നേഹം ചേർന്ന് കിടക്കുകയാണ് റസൂലുള്ളാഹ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹു ആ സ്നേഹത്തിലായി ജീവിക്കാനും ആ സ്നേഹത്തിലായി മരിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ